ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019-ൽ നക്ഷത്ര ഫലം അനുസരിച്ച് ചില നക്ഷത്രങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഫലമായി പറയുന്നു. ഈ നക്ഷത്രക്കാർ ഇതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായുള്ള കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിക്കണം എന്ന് അർത്ഥം. 2019-ലെ നക്ഷത്ര ഫലം അനുസരിച്ച് ധനപരമായി മെച്ചമില്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുള്ള നാളുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 27 നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രമായ അശ്വതിക്ക് സാമ്പത്തികം അത്ര നന്നായിരിക്കുന്ന വർഷമല്ല. സാമ്പത്തികമായി കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുള്ള വർഷമാണ് ഇതെന്ന് വേണം പറയാൻ. 2019-ൽ അനാവശ്യ ചെലവുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമെല്ലാം അശ്വതിക്കാർക്ക് ഫലമായി പറയുന്നുണ്ട്. 2-ാമത്തെ നക്ഷത്രമായ ഭരണിക്കും സാമ്പത്തികമായി മെച്ചമുള്ള വർഷമല്ല 2019 എന്ന് വേണം പറയാൻ. പുതിയ സംരംഭങ്ങൾ സൂക്ഷിച്ചു വേണം പണമിറക്കാൻ. സാമ്പത്തിക നഷ്ടം ഫലം എന്നതുകൊണ്ട് തന്നെ ധന ഇടപാടുകൾ ഏറെ ശ്രദ്ധയോടെ വേണം ഈ നക്ഷത്രക്കാർ നടത്തുവാൻ, അല്ലെങ്കിൽ സാമ്പത്തികമായ തിരിച്ചടികളായും ഉണ്ടാകുക. സാമ്പത്തിക നഷ്ടം വരുന്ന മറ്റു നക്ഷത്രമാണ് തിരുവാതിര. സാമ്പത്തികമായി മെച്ചമില്ലാത്ത വർഷമാകുമെന്ന് മാത്രമല്ല, സാമ്പത്തിക നഷ്ടത്തിനും ഫലം കാണുന്ന വർഷമാണ് 2019. ഇതുകൊണ്ട് തന്നെ പണമിടപാടുകൾ ഏറെ ശ്രദ്ധിച്ചു വേണം ഈ നാളുകാർ ചെയ്യുവാൻ. ധനപരമായി പൂരം നക്ഷത്രത്തിനും 2019-ൽ അത്ര നല്ല വർഷമല്ലെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും വീട് പണി കാരണവും മറ്റും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുള്ള വർഷമാണിത്. സാമ്പത്തിക നഷ്ടം 2019-ൽ വരാനിടയുള്ള മറ്റൊരു നാളാണ് ചിത്തിര. എന്നാൽ സൂക്ഷിച്ചാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാം. എന്തായാലും സാമ്പത്തിക ലാഭം ഈ നക്ഷത്രത്തിന് 2019-ൽ പറയുന്നുമില്ല. പൂരാടം നക്ഷത്രക്കാർക്കും 2019 ധനപരമായി മെച്ചപ്പാടുള്ള വർഷമല്ല. നക്ഷത്രത്തിന് ധനസംബന്ധമായ നഷ്ടങ്ങൾ വരുന്ന വർഷമാണ് ഇത്. വിദ്യാർത്ഥികളായ ഈ നാളുകാർക്കും ധനസംബന്ധമായ കൂടുതൽ ചിലവ് വരുന്ന വർഷമാണ് ഇത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.